ഈ പുഴയിൽ കുതിച്ചു വരുന്ന മലവെള്ളപ്പാച്ചിലിൽ വരുന്ന വെള്ളച്ചാട്ടത്തിൽ നിയന്ത്രണം തെറ്റിക്കൊണ്ട് ഈ തടികൾ പിടിച്ചെടുക്കുന്ന സീനുള്ള നരനിൽ ജോഷി സംവിധാനം ചെയ്യുന്ന നരനിൽ ഉണ്ടായിരുന്നു. അത്തരം ഒരു സീനാണെന്ന് പലരും ധരിച്ചുപോയി. അതല്ല ഇത് ഓളവും തീരവും എന്നുള്ള സിനിമ. 52 വർഷങ്ങൾക്ക് മുൻപ് മധു എന്ന നടനാണ് ആ റോള് ചെയ്ത്, ബാപ്പുട്ടിയുടെ റോള് ചെയ്തെന്ന് ആലോചിക്കണം. ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കാത്തിരുന്നത് പോലെ MT പ്രിയദർശൻ മോഹൻലാൽ സിനിമ വരുന്നു. 52 വർഷം മുമ്പ് PA ബക്കർ നിർമ്മിച്ച്, PN മേനോൻ സംവിധാനം ചെയ്ത്, മധുവും ഉഷാനന്ദിനിയും പ്രധാന റോളുകളിൽ അഭിനയിച്ച അന്നത്തെ ക്ലാസിക് സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഓളവും തീരവും 52 വർഷത്തിന് ശേഷം പ്രിയദർശൻ സംവിധാനം ചെയ്യുന്നു. അതിൻ്റെ വിശദ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതിനൊളിക്കാനൊന്നുമില്ല. വളരെ പ്രശസ്തമായ കഥയാണ് MT. ആ കഥ ഈ സിനിമ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടവരുണ്ട്, ഇന്നും ജീവിച്ചിരിക്കുന്നവർ പലരുമുണ്ട്. അതിന് രഹസ്യങ്ങളില്ല. എന്നാൽ MT ഒരു രചനയിൽ ഒരു സിനിമ ചെയ്യാനുള്ള മോഹവുമായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രിയദർശൻ MT സമീപിച്ചിരുന്നു. അന്ന് MT വളരെ പ്രശസ്തമായ ഒരു കൊച്ചു കഥയുണ്ട്, മാണിക്കക്കല്ല്, കുട്ടികളുടെ സിനിമയ്ക്ക് പറ്റിയത്. അത് 3D എടുക്കാൻ വേണ്ടി അത് അമേരിക്കയിൽ പോയി പല സ്ഥലങ്ങളിലും പോയി അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിക്കൊണ്ട് ആ സിനിമ ചെയ്യാൻ പ്രിയദർശൻ തയ്യാറായിരുന്നു. എന്നാൽ അതിൻ്റെ കഥയുടെ റൈറ്റ്സ് MT അജയൻ, പെരുന്തച്ഛൻ അജയന് കൊടുത്തതുകൊണ്ട് അന്ന് അത് നടന്നില്ല. ഇനി നടക്കുമായിരിക്കാം. പിന്നീട് MT ചേർന്ന് ഒരു സിനിമ ചെയ്യാൻ ഉള്ള പരിപാടികൾ ആലോചിച്ചു, ചർച്ചകൾ നടന്നു വരികയാണ്. പ്രിയദർശന് കുടുംബപരമായ പ്രശ്നങ്ങളുണ്ടായത്, അച്ഛൻ സുഖമില്ലാതെ കിടന്നതും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടായത്, അതുകൊണ്ട് അന്നും ആ സിനിമ നടന്നില്ല. ഇപ്പോഴിതാ MT ആ ക്ലാസിക് സിനിമ പ്രിയദർശൻ സിനിമയാക്കുന്നു. ഇത് ഒരു മുഴുനീള സിനിമയാണോ എന്ന് ചോദിച്ചവരുണ്ട്. കാരണം MT 10 കഥകളാണ് 8-9 സംവിധായകർ ചെയ്യുന്നത്. അത് നെറ്റ്ഫ്ലിക്സിന് വേണ്ടി OTT കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ആലോചിക്കണം. സാധാരണ OTT കാണിച്ച സിനിമകൾ തിയേറ്ററിൽ വരാറുമുണ്ട്. എന്നാൽ ഈ സിനിമ തിയേറ്ററിൽ വരില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതെന്താ അങ്ങനെ? ഇത്രയും ക്ലാസിക് സിനിമ, അതും ഇപ്പോഴത്തെ പോപ്പുലർ ഡയറക്ടർ പ്രിയദർശൻ, പോപ്പുലർ റൈറ്റർ MT വാസുദേവൻ നായർ, സൂപ്പർ സ്റ്റാർ മോഹൻലാല് ഇവർ അടക്കമുള്ളവരുള്ള സിനിമ തിയേറ്ററിൽ വരില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്ന് ചോദിച്ചവരുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ 89 വയസ്സ് കഴിഞ്ഞ ദിവസം, അതായത് ജൂലൈ 15 89 വയസ്സ് തികഞ്ഞ ദിവസം തന്നെയാണ് MT വാസുദേവൻ നായർ ഈ ലൊക്കേഷനിൽ വന്നത്. കോഴിക്കോട് നിന്ന് തൊടുപുഴയെ ലൊക്കേഷനിലേക്ക് MT മകളും അവിടെ വന്നു. അവിടെയാണ് ബർത്ത്ഡേ ആഘോഷിച്ചത്. ആ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം MT പരിശോധിച്ചു. അപ്പോൾ ചില മാറ്റങ്ങൾ, അന്നത്തെ കഥയിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഇത് തിയേറ്ററിൽ ഓളവും തീരവും എന്നുള്ള പേരിൽ ഒരു മുഴുനീള സിനിമയായി പ്രദർശിപ്പിക്കുന്നതല്ല. മാക്സിമം 40 മിനിറ്റ് നേരം ദൈർഘ്യമാണ് ഈ സിനിമയ്ക്കുള്ളത്, അതിൽ കൂടുതലില്ല. കാരണം കഥയുടെ രസച്ചരട് ചോർന്നു പോകാതെ, അതല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ പുതിയ ആന്തോളജി പ്രകാരമുള്ള പുതിയ പ്രോജക്റ്റ് പ്രകാരം ഓരോ സിനിമയുടെ ദൈർഘ്യം ഇത്രയായിരിക്കണം. അങ്ങനെയാണ് 10 കഥകൾ, അതായത് MT അതിപ്രശസ്തമായ 10 കഥകളാണ്. ആ കഥ, ഈ 10 കഥകളിൽ 2 പ്രിയദർശൻ സംവിധാനം ചെയ്യുന്നുണ്ട്, 1 ജയരാജ് ചെയ്യുന്നുണ്ട്, 1/2 ശ്യാം പ്രസാദ് ചെയ്യുന്നുണ്ട്, 1/2 മഹേഷ് നാരായണൻ ചെയ്യുന്നുണ്ട്, പിന്നെ രതീഷ് അമ്പാട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MT മറ്റൊരു പ്രശസ്ത കഥ മകള് അശ്വതി സംവിധാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ, വ്യത്യസ്ത കഥകളിൽ സാമൂഹ്യ രാഷ്ട്രീയ ബന്ധങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ സിനിമയുടെ സമാഹാരമെന്ന് ആലോചിക്കണം.
അങ്ങനെയുള്ള ഈ സിനിമ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ആ ഷൂട്ടിങ്ങിനിടയിൽ മോഹൻലാൽ പുഴയിലേക്ക് ചാടുന്നതും മരം പിടിക്കുന്നതുമൊക്കെ ഇവിടെ സ്റ്റില്ലെല്ലാം കണ്ടു. പലരും തെറ്റിദ്ധരിച്ചത് നരനിൽ ഇങ്ങനൊരു സീനുണ്ട്, മോഹൻലാൽ ഈ പുഴയിൽ കുതിച്ച് വരുന്ന മലവെള്ളപ്പാച്ചിലിൽ വരുന്ന വെള്ളച്ചാട്ടത്തിൽ നിയന്ത്രണം തെറ്റിക്കൊണ്ട് ഈ തടികൾ പിടിച്ചെടുക്കുന്ന സീനുള്ള നരനിൽ, ജോഷി സംവിധാനം ചെയ്യുന്ന നരനിൽ ഉണ്ടായിരുന്നു. അത്തരം ഒരു സീനാണെന്ന് പലരും ധരിച്ചുപോയി. അതല്ല, ഇത് ഓളവും തീരവും എന്നുള്ള സിനിമ 52 വർഷങ്ങൾക്ക് മുൻപ് മധു എന്ന നടനാണ് ആ റോള് ചെയ്ത്, ബാപ്പുട്ടിയുടെ റോള് ചെയ്തെന്നാലോചിക്കണം. ആ ബാപ്പുട്ടി എന്നുള്ള കഥാപാത്രത്തെ നമുക്ക് മറക്കാൻ പറ്റില്ല. MT ബെസ്റ്റ് കഥാപാത്രങ്ങളിൽ ഒന്നാണ് ബാപ്പുട്ടി. അപ്പൊ മധുവിന്റെ ജോഡിയായി അഭിനയിച്ചത് അന്ന് ഉഷാനന്ദിനി എന്നുള്ള നടിയാണെന്ന് ആലോചിക്കണം. പ്രായമായിട്ടില്ലവരും, കല്യാണ പ്രായമെത്തിയ രണ്ട് പേര് നടനും നടിയും. അപ്പോ ചോദിക്കും, എങ്ങനെ മോഹൻലാൽ ഇപ്പോ ഈ റോൾ അഭിനയിച്ചാൽ ശരിയാവും? മോഹൻലാലിന് വയസ്സ് 61 കഴിഞ്ഞിരിക്കുന്നു, ഇത്തിരി തടിയുമുണ്ട്, അങ്ങനെയുള്ള കഥാപാത്രം എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളത്? കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്ന് ഈ റോളുകൾ, മധുവിൻ്റെ റോളിൽ ആരാണ് അഭിനയിക്കും, മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്. അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും അവിടെ നിൽക്കട്ടെ. ഉഷാനന്ദിനി ഇന്നില്ല, ഉഷാനന്ദിനിക്ക് പകരം ദുർഗാകൃഷ്ണയാണ് ആ റോൾ അഭിനയിക്കുന്ന ആലോചിക്കണം. അങ്ങനെ ഒരു ക്ലാസിക് സിനിമ തന്നെയാവാൻ വേണ്ടി വലിച്ചു നീട്ടാതെ, അതായത് അതേ സമയം 40 മിനിറ്റിൽ താഴെ ഒതുക്കിക്കൊണ്ടാണ് ഈ സിനിമ ചെയ്യാൻ പോകുന്നത്. ഇത് എത്ര ക്ലാസിക് സിനിമയായാലും മോഹൻലാലിൻ്റെ ഫാൻസിനെ സന്തോഷിപ്പിക്കുന്നില്ല എന്നറിയാം. മോഹൻലാലിൻ്റെ ഫാൻസിനെ മാത്രമല്ല, മോഹൻലാലിൻ്റെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആരെയും സന്തോഷിപ്പിക്കാത്തൊരു വാർത്തയാണ്. കാരണം മോഹൻലാലിൻ്റെ സിനിമകൾ കാണേണ്ടത് തിയേറ്ററിലാണ്. അപ്പോൾ ചോദിക്കും, ഇത്തരം സിനിമകൾ തിയേറ്ററിൽ ഓടിയില്ലെങ്കിലോ? അതിനാൽ നെറ്റ്ഫ്ലിക്സ് OTTയിൽ പ്രദർശിപ്പിക്കുന്നാലോചിക്കണം. ഇവിടെ മുൻകാലത്ത് പല സിനിമകളും, ഇപ്പോൾ തന്നെ പല സിനിമകളും ഒരേ സമയം OTTയിലും പിന്നെ തിയേറ്ററിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ കാശെല്ലാം, അതായത് നഷ്ടക്കച്ചവടമില്ലാത്ത ഒരു ബിസിനസ്സായി OTT മാറിക്കഴിഞ്ഞു വലിയ നടന്മാർക്കും വലിയ സംവിധായകർക്കും എന്നാലോചിക്കണം. അപ്പം അങ്ങനെയാണിപ്പോൾ ഈ വലിയ ഒരു പ്രോജക്റ്റ് MT 10 കഥകൾ പിറന്നാൾ സമ്മാനമായി MT നൽകിക്കൊണ്ട് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഫാൻസിനെ സന്തോഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഫാൻസിനെ സന്തോഷിപ്പിക്കാൻ ഈ ഓളവും തീരവും എന്ന സിനിമയ്ക്ക് കഴിയുകയില്ല. കാരണം ഇതൊരു 40 മിനിറ്റ് താഴെയുള്ളതാണ്, ഇത് തിയേറ്ററിലും കാണാൻ കഴിയില്ല. എല്ലാവരും OTTയിൽ കാണണമെന്ന് പറഞ്ഞാൽ ചടിക്കുന്നത് ശരിയല്ല. എല്ലാവർക്കും അതിന് കഴിയുകയില്ല എന്നാലോചിക്കണം. കാരണം തിയേറ്ററിൽ കാണേണ്ട സിനിമകൾ തിയേറ്ററിൽ തന്നെ കാണണം. അത് ചെറിയ ചതുരപ്പെട്ടിയിൽ കാണാനുള്ളതല്ല. പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലുള്ള ഒരു നടൻ്റെ ഭാവാഭിനയം, അഭിനയത്തിന് ഏറെ സാധ്യതകളുള്ള സിനിമയാണ് ഓളവും തീരവും. നിങ്ങൾ ഈ സിനിമയല്ലെങ്കിൽ പഴയ ഓളവും തീരവും ഇപ്പോൾ കണ്ടു, അത് PN മേനോൻ എടുത്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ആ PN മേനോന് പകരമാണെന്ന് പ്രിയദർശൻ ചെയ്യുന്നത്. പ്രിയദർശൻ മോശക്കാരനായല്ല, ഇന്ത്യയിലെ നല്ല സംവിധായകനുള്ള അവാർഡ് നേടിയിട്ടുള്ള ആളാണ്, നല്ല കുറേ സിനിമകൾ ചെയ്ത ആളാണ്, എല്ലാതരം സിനിമകൾ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. അങ്ങനെയുള്ള പ്രിയദർശൻ ഈ ക്ലാസിക് സിനിമ മറ്റൊരു ക്ലാസിക് തലത്തിലേക്ക് ഉണർത്തിയാൽ അത്ഭുതപ്പെടാനില്ല. ഒപ്പം നമ്മൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം, ഇത് തിയേറ്ററിൽ വരില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഈ സിനിമയെ സ്നേഹിക്കുന്നവർ, മോഹൻലാലിനെ സ്നേഹിക്കുന്നവർ, MT യെയും പ്രിയദർശനെയും സ്നേഹിക്കുന്നവർ ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൻ്റെ OTTയിൽ കണ്ടേ മതിയാകൂ. വല്ല അല്ലാതെ ഒരു നിവൃത്തിയുമില്ല.